സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന ബൃഹത്തായ ഒരു സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയാണ് പി എം ഇ ജി പി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇത്രയേറെ സബ്സിഡി ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന മറ്റൊരു സ്കീം ഇന്ന് പബ്ലിക്കിന് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഒരു കോമൺ പബ്ലിക്കിന് അവൈലബിൾ അല്ല. 18 വയസ്സ് പൂർത്തിയായാൽ മതി. അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, ഇൻകം ലിമിറ്റ് ഇല്ല. പുകയില ഉൽപ്പന്നങ്ങൾ, മത്സ്യമാംസ പ്രോസസ്സിംഗ്, ഓട്ടോറിക്ഷ പോലുള്ള വണ്ടികൾ, ഇത്തരം കൃഷി, ഡയറക്റ്റ് കൃഷി, ഇതൊഴികെ എല്ലാ സ്കീമുകൾക്കും നമുക്ക് ലഘു സംരംഭങ്ങളായിട്ട് തുടങ്ങുന്ന എല്ലാ സ്കീമുകൾക്കും ഇതിന് വായ്പ കിട്ടും. ഇതിന് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റിന് 25 ലക്ഷം രൂപ വരെ 25 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കും. അതുപോലെ ഒരു സർവീസ് യൂണിറ്റിനാണെങ്കിൽ 10 ലക്ഷം രൂപ വരെയുള്ള പ്രോജക്ടുകൾ ഏറ്റെടുക്കാം. 10 ലക്ഷം രൂപ കൂടുതൽ ഉള്ള പ്രോജക്ടുകൾക്ക് 8ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് ഇതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നുള്ളൂ. ഒരു വലിയ സാമ്പത്തിക നേട്ടം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് കാറ്റഗറിയായി തിരിച്ചിട്ട് സർക്കാർ വലിയ തോതിൽ ഇതിന് സബ്സിഡി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറിയും ഒരു സ്പെഷ്യൽ കാറ്റഗറിയും ഉണ്ട്. സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വനിതകൾ മുഴുവനും സ്പെഷ്യൽ കാറ്റഗറിയിലാണ് വരുന്നത്. SC ST സംരംഭകർ സ്പെഷ്യൽ കാറ്റഗറിയിലാണ് വരുന്നത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ സ്പെഷ്യൽ കാറ്റഗറിയിലാണ് വരുന്നത്. OBC എല്ലാം സ്പെഷ്യൽ കാറ്റഗറിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഇതെല്ലാം സ്പെഷ്യൽ കാറ്റഗറിയിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്പെഷ്യൽ കാറ്റഗറിയിലായി വരാത്ത വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് പഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്ന, ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് 35% വരെ ഒരു ലിമിറ്റേഷനും ഇല്ലാതെ ഈ പ്രോജക്ടിന് സബ്സിഡി കിട്ടും. അത് ഈ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്താണ് സംരംഭം തുടങ്ങുന്നത് എങ്കിൽ 25% വരെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ സബ്സിഡി കിട്ടും. ജനറൽ ആയിട്ടാണ് വരുന്നത് എങ്കിൽ പഞ്ചായത്ത് പ്രദേശത്ത് 25%, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 15% സബ്സിഡി കിട്ടുക. ഈ സബ്സിഡി എന്ന് പറയുന്ന തുക ഈ ലോൺ അനുവദിച്ച് ഫസ്റ്റ് ഡിസ്ബേഴ്സ്മെന്റ് കഴിഞ്ഞാൽ അവന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നു വരുന്നത്. ലോൺ അവൈൽ ചെയ്യുന്നതിന് മുൻപ് അവനൊരു 10 ലക്ഷം രൂപ താഴെയുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ 6 ദിവസത്തെ ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമും, അതിന് മുകളിലാണെങ്കിൽ 10 ദിവസത്തെ ഒരു എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തിരിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നിബന്ധന. ഇതിനുള്ള അപേക്ഷ ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. മാനുവലായിട്ട് അതിന്റെ കോപ്പി കൊടുക്കണം, ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കണം. 2017-18 കാലഘട്ടത്തിൽ കുറേയേറെ പേർക്ക് വായ്പ നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക്, പുതുതായി സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ഏറ്റവും ഫലപ്രദമായി ആശ്രയിക്കാവുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇതാണ്.